കേന്ദ്രാനുമതി കിട്ടുന്ന മുറയ്ക്ക് സിൽവർ ലൈൻ പദ്ധതിയുടെ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ. അർഹമായ നഷ്ടപരിഹാരവും പുനരധിവാസവും നൽകുമെന്നും ചോദ്യത്തിനുത്തരമായി മുഖ്യമന്ത്രി രേഖാമൂലം അറിയിച്ചു. സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നാളെ സഭയുടെ മേശപ്പുറത്ത് വയ്ക്കും. സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ സിൽവർ ലൈനിന്റെ ഭാവി കേന്ദ്രാനുമതിയിലാണെന്ന് വ്യക്തമാക്കിയ മുഖ്യമന്ത്രി 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിന്റെ നിബന്ധനകൾ പാലിക്കുമെന്നും പദ്ധതി പ്രദേശത്തെ ജനങ്ങളുടെ ആശങ്കയും എതിർപ്പും പരിഹരിക്കുമെന്നും സഭയെ അറിയിച്ചു. വായ്പാ സമാഹരണത്തിനുള്ള സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കാമെന്ന് കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ടെന്നും മറുപടിയിലുണ്ട്. അതേസമയം വന്യജീവി പ്രശ്നമാണ് അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ പ്രതിപക്ഷം സഭയിലെത്തിച്ചത്. സംസ്ഥാനത്ത് 5 വർഷത്തിനിടെ 637 പേർ വന്യജീവി ആക്രമണത്തിൽ മരിച്ചതായി മന്ത്രി അറിയിച്ചു. ജനങ്ങൾ കൊല്ലപ്പെടുകയും മരണഭീതിയിൽ കഴിയുകയും ചെയ്യുമ്പോൾ വരാനിരിക്കുന്ന പഠനത്തിനായി കാത്തിരിക്കണമെന്നാണോ മന്ത്രി പറയുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. ഇനി വരാൻ പോകുന്ന വരാനിരിക്കുന്ന പഠനത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക, എത്ര നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണ്, എത്ര ലാഘവത്വത്തോടു കൂടിയാണ് മനുഷ്യൻ ഭീതിയിൽ കഴിയുമ്പോൾ, ജീവിക്കാൻ നിവൃത്തിയില്ലാതെ പേടികൊണ്ട് ആളുകൾ വീടിനകത്ത് കഴിയുമ്പോൾ ഒരു ഗവൺമെന്റ് ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്? ഗുണ്ടാബന്ധമുള്ള 14 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തെന്ന് മറ്റൊരു ചോദ്യത്തിന് ഉത്തരമായി മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു. 21 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു. 23 ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ മറുപടിയിലുണ്ട്. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.